നായികയും ഒരു നായകനും എൻ്റെ ആനീസ് കിച്ചണിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒക്കെ ഒരു എനർജറ്റിക് ആയിട്ടും സ്മാർട്ടായിട്ടൊക്കെ വരുന്നു. എന്നാ പറ്റി ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് അല്ലേ ജയശ്രീ? ശരിക്കും തനിക്ക് ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, തനിക്കല്ല നാട്ടുകാർക്കും ഉണ്ട്. താനും മാളവികയായിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട്. അതെല്ലാവർക്കും, എനിക്ക് ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ ആണ്. തനിക്കിതുവരെ കൺഫ്യൂഷൻ ഇല്ല, ബാക്കി എല്ലാവർക്കും ഉണ്ട്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനായാലും സ്ഥിരം കാണുന്നവര് പോലും കണ്ടിട്ട് അവർക്ക് വരെ കൺഫ്യൂഷൻ ആണ്, റിലേറ്റീവ്സിന് കൺഫ്യൂഷൻ ആണ്. പിന്നെ കാണാത്തവരെ കാര്യം പറയണ്ടല്ലോ, റിലേറ്റീവ്സ് അവസാന ദിവസം വരെ മാളവിക എന്ന് വിളിച്ചോണ്ട് ആൾക്കാർ ചോദിക്കും. മറ്റേ പക്ഷേ പടത്തിലല്ലേ സെൽഫ് ഐഡന്റിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. പേര് ജയശ്രീ എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ ജയശ്രീ എന്നുള്ള പേര് എല്ലാവർക്കും. ഈ ഓട്ടോഗ്രാഫ് എല്ലാം എഴുതുമ്പോ അയ്യോ ഇതല്ലല്ലോ പേര് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ അല്ല, ആദ്യം ചോദിക്കും സിനിമയിലൊക്കെ. അതെ, പേര് മാളവിക അല്ല. അയ്യോ എന്നാ ശരി, എന്താ കഷ്ടല്ലേ പെട്ടെന്ന് പറയുമ്പോ അല്ലേ, ഒരു വിഷമമില്ലടോ. ഇതിപ്പോ കുറച്ച് കാലമായിട്ട് മാറുന്നില്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു വിഷമുണ്ട്. അല്ല വിഷമുണ്ട്, എന്താ അറിയോ, എന്താ അറിയോ, നമ്മൾ ചോദിക്കുമ്പോ തന്നെ ജയശ്രീ പെട്ടെന്ന് ഇങ്ങനെ ആ എക്സ്പ്രഷൻസ് പറയുന്നുണ്ട്. ഭയങ്കര ആങ്ഷ്യസും ക്യൂരിയസും ആയിട്ടാണ് ചെന്ന് ചോദിക്കുന്നത്. മാളവിക അല്ലേ? അപ്പം ജയശ്രീ, ജയശ്രീ നല്ല പറഞ്ഞു ജയശ്രീ ഇപ്പൊ എന്താ വെച്ചാ, സാധാരണ ആരെങ്കിലും ജയശ്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. സിനിമയിൽ എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ പേരാണ് കൺഫ്യൂഷൻ. എല്ലാരും ജയശ്രീ എന്ന് ചോദിക്കുന്നത് വളരെ അപൂർവ, അങ്ങനെ ചോദിച്ചാൽ വളരെ സന്തോഷം. കാര്യം ചെയ്യാം, മാളവിക എന്ന പേര് മാറ്റിയാലോ? അയ്യോ വേണ്ട, ജയശ്രീ മതി. അല്ല നിലവിൽ വന്നിട്ട് ഇയാൾ മാറ്റിയോ? ഇല്ല, ജയശ്രീ തന്നെയായിരുന്നു കുഞ്ഞുനാള്. ജയശ്രീ ശിവദാസ് മാറ്റിയിട്ടേ ഇല്ല. ഓക്കെ, ജയശ്രീയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് വേറെ ബോധ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഹരിയെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല, അപ്പൊ ഞങ്ങൾക്ക് എല്ലാം പറയണം. എവിടെയാണ് വീട്? എന്റെ നാട് പട്ടാമ്പി. പട്ടാമ്പി അടുത്ത് മേഴത്തൂർ എന്ന സ്ഥലത്താണ്. ഇപ്പൊ എറണാകുളം സെറ്റിലാണ്. വൈറ്റിലേല് ജോലി പഠിച്ചത്? ഞാൻ നേവിയിലായിരുന്നു, നേവി ഓഫീസറാണ്. ഇരിക്കണ പോലെയല്ല ആ പണി കളഞ്ഞേച്ചാന്നോ? സിനിമ ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്യാ ചെയ്ത് ഇറങ്ങിപ്പോന്ന് ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നു. ഹരി ശരിക്കും അവിടം വരെ എത്തിപ്പെടണമെങ്കിൽ എന്നാ പാടാന്നറിയാവോ? അതിന് ബുദ്ധിമുട്ടാണ് ഇപ്പൊ സിനിമയിൽ എത്തിപ്പെടാൻ. ഇത് പഠിച്ചാ അങ്ങ് എത്തുമല്ലോ. പിന്നെ ഇത് എത്തുന്നില്ല. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നേവി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്യാരണ്ടി ഉള്ള ഒരു ജോബാണ്. അതിനകത്ത് കേറിയാൽ നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് ഫുൾ പെൻഷൻ വരെ കിട്ടുന്ന ഒരു സാധനം. അൺസർട്ടനിറ്റിക്ക് ഒരു സുഖമുണ്ട്, അപ്പൊ ഈ ഗ്യാരണ്ടി ഇല്ലായ്മക്ക് ഭയങ്കര സുഖം. അല്ല ശരിക്കും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫിലിമിലൊരു ചാൻസ് കിട്ടാനും അതിന്റെ ബാക്കിൽ പോകുന്നതും അതിന്റേതായ പ്രയാസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഒരു ചാൻസ് കിട്ടാൻ. ഇപ്പം ഹരിയുടെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു ആക്ടർ ആവാനാണോ അതോ ഒരു ഹീറോ ആവാനാണോ, എന്നാ എയിം ആയിരുന്നു? ആക്ടർ ആവാനാണ് ആഗ്രഹം, ഹീറോ ആണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, എന്താ നമുക്ക് ഗോൾ അടിച്ച പോലെ ആവും അല്ലെ? ഓക്കെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു കലയുണ്ട്, നമുക്കൊരു ഇഷ്ടമാണ് കലയോട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും നല്ല ജോലി ഇരിക്കുമ്പോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അവര് അറ്റ്ലീസ്റ്റ് ഒരു ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ പോവും. പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കണ്ടല്ലോ, പട്ടിണി ഇറക്കേണ്ടി വരില്ല. റിട്ടയർ ആയതാണ് അപ്പോ അൺവില്ലിംഗ് കൊടുത്തിട്ട് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് പെൻഷൻ ഉണ്ട്, പട്ടിണി എടുക്കാതെ ജീവിക്കാം. ജോലി എന്താ പറയുക, സാലറി ആയി എന്നാ ഈയൊരു പീരീഡ് റിസ്ക് എടുത്തില്ലെങ്കിൽ എപ്പോ റിസ്ക് എടുക്കും? അന്നേരം പ്രായമൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, അതിനുള്ള തന്റെ ഇടവും കാണുകയല്ല. ആരോഗ്യം ഉണ്ടാവില്ല. പക്ഷെ അന്നേരം ആ സമയത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമോ? ഇല്ല അല്ലേ, നോക്കാം പറയാനൊക്കത്തുള്ളൂ. എന്തായാലും ഉപദേശിക്കാതെ വീട്ടുകാർ എന്നാ പറഞ്ഞു, അത്താണ് എല്ലാ വീട്ടുകാരും പറയും ഒരു കാര്യം, എന്റെ മോനെ വേണോടാ എന്ന് ചോദിച്ചോ? ഒരു ജോലി ചെയ്തിട്ട് കൂടെ നോക്കിക്കൂടെ എന്ന് ചോദിക്കും. കറക്റ്റ്, ഇത് തന്നെ ഞാനും ചോദിക്കുന്നത്. ആ ഉപദേശം വേണ്ട, മാക്സിമം എൻകറേജ്മെന്റ് തരാം. ഈ പറഞ്ഞ പോലെ ആ ട്യൂബ് ഒക്കെ ഇങ്ങനെ കത്തിയിട്ട് അത് മതി, ഇനി കുറ്റം പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ കുറ്റം പറയുന്ന ആൾക്കാർ ആരാന്നറിയാവോ? ഇഷ്ടപ്പെടുന്നവരാവും. ഇതും കേട്ടിട്ടുണ്ടല്ലോ 100 പ്രാവശ്യം, അതും ബൈഹാർട്ട് ആയിട്ട് പഠിച്ചിട്ട് എന്നോട് പറയുക. അതും മനസ്സിലാക്കണം. സത്യം അത്.